ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മേഖലയിൽ നിങ്ങൾക്ക് ഒരു കേപ്പബിലിറ്റി വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയാണത്. മികച്ച ഒരു കമ്പനിയിലെ ടെക്നോപാർക്കിലെ തിരുവനന്തപുരം ടെക്നോപാർക്കിലുള്ള ഒരു മികച്ച കമ്പനി അവർ SEO അനലിസ്റ്റുകളെ തേടുന്നുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആമുഖമായി ഞാൻ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് തരാം. ഒരുപക്ഷേ നിങ്ങൾ SEO വ്യക്തമായി അറിയാവുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ SEOയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തവരാണ്, ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തവരാണ് എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ. ഇൻട്രോയ്ക്ക് ശേഷമുള്ള ഭാഗം നിങ്ങൾ കേട്ടാൽ മതി. അതല്ല, നിങ്ങൾക്ക് ഈ തൊഴിൽ മേഖലയെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒന്ന് കേൾക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അനുബന്ധ കോഴ്സുകൾ പഠിക്കാത്തവർക്കും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലിയാണ്, അല്ലെങ്കിൽ ഒരു IT ബേസ്ഡ് ജോലി തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോർ ഏരിയാസിലെല്ലാം ടച്ച് ചെയ്യുന്ന ജോലിയാണ്. പക്ഷേ നേരിട്ട് പ്രോഗ്രാമിംഗ് വരുന്നില്ല, അല്ലെങ്കിൽ നേരിട്ട് കോഡിങ് വരുന്നില്ല, അത്തരത്തിലുള്ളൊരു ജോലിയാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന ചില കീവേഡ്സ് ഉണ്ട്: ദ ബെസ്റ്റ് കോളേജ് ഇൻ കേരള, ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ എറണാകുളം, ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഗൂഗിൾ റിസൾട്ടിൽ ആദ്യത്തെ ഒരു 10 റിസൾട്ട് അല്ലെങ്കിൽ 4-5 റിസൾട്ട് ആയിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യാൻ സാധ്യത. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ആദ്യത്തെ 10 റിസൾട്ടുകളായി ചില കോളേജുകളുടെ പേര് വരുന്നത്? ശരിക്കും അത് ഏറ്റവും മികച്ച കോളേജൊന്നും ആയിരിക്കണമെന്നില്ല അവിടെ വരുന്നത്. അവിടെയാണ് SEO അല്ലെങ്കിൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ പ്രസക്തി. അതായത്, ഈ വെബ്സൈറ്റിൻ്റെ നിർമ്മാണ സമയത്ത് അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത ശേഷം അതിൽ ചെയ്യുന്ന ചില മാറ്റങ്ങൾ, അതിൽ വരുത്തുന്ന ചില പ്രത്യേകതകൾ, അല്ലെങ്കിൽ അതിൻ്റെ സെർവർ സൈഡിലും ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിലും ചെയ്യുന്ന ചില മാറ്റങ്ങൾ, ഇതിലൂടെയാണ് നമ്മൾ അതിനെ ഗൂഗിളിന് ഫ്രണ്ട്ലി ആക്കുന്നത്. നമ്മൾ ഗൂഗിൾ ഫ്രണ്ട്ലി, അല്ലെ നമുക്ക് പറയാം സെർച്ച് എൻജിൻ ഫ്രണ്ട്ലി ആക്കുക എന്ന് പറയും. അപ്പോൾ ഈ സെർച്ച് എൻജിൻ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാലുള്ള ഗുണം, ഇത് സെർച്ച് എഞ്ചിനുകളിൽ ടോപ്പ് റാങ്കിൽ വന്നോളും. അപ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പം അത് ആദ്യത്തെ റിസൾട്ടായിട്ട് വരും. അതിൽ ക്ലിക്ക് കിട്ടുകയും ആ ബിസിനസ് ഹൗസിന് അല്ലെങ്കിൽ ആ സംരംഭത്തിന് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന പ്രൊഫഷണലുകളെയാണ് സെർച്ച് SEO പ്രൊഫഷണൽസ് അല്ലെങ്കിൽ SEO എക്സ്പേർട്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചെടുക്കാനായിട്ട് ഒരുപാട് കോഴ്സുകൾ, ഓൺലൈൻ പ്രോഗ്രാംസ് തന്നെ ധാരാളമുണ്ട്. ഒരു BTECഒ MCAഒ അല്ലെങ്കിൽ BCA പോലുമോ വേണമെന്നില്ല. നിങ്ങൾക്ക് അതല്ലാതെ പോലും മറ്റ് മേഖലകളിൽ, കൊമേഴ്സ് മേഖലയിൽ പഠിച്ചവർക്കും ഹ്യൂമാനിറ്റീസ് +2 കഴിഞ്ഞവർക്കും ഒക്കെ പഠിച്ചെടുക്കാവുന്ന ഒരു ഏരിയയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ SEO സ്പെഷ്യലിസ്റ്റുകളെ നോക്കുന്ന തിരുവനന്തപുരം ടെക്നോപാർക്കിലെ ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കൽ ഡൊമൈനാണ്. ഒട്ടനവധി കമ്പനികൾ ഈ മേഖലയിൽ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇത് തിരുവനന്തപുരം ടെക്നോപാർക്കിലുള്ള ഹൈവർത്ത് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ജോബ് പോസ്റ്റിംഗാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷമെങ്കിലും, മിനിമം ഒരു വർഷം SEO മേഖലയിൽ അനുഭവ പരിചയമുള്ളവർ അല്ലെങ്കിൽ SEOയിൽ പരിചയമുള്ളവരെയാണ് ഈ കമ്പനി ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്കിൽസ് സ്പെസിഫിക് ആയിട്ട് ഞാനൊന്ന് പറയാം. അതായത്, ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾ SEO ധാരണയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും എന്താണെന്നറിയാം. ഇത് രണ്ടും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. അതുപോലെ ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജീസ്, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഒരു ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ ലിങ്ക്സ് ബിൽഡ് ചെയ്യാം എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ വേണം. അതുപോലെ തന്നെ SEO മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത, പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ, ടെക്നോളജി മേഖലയിൽ വരുന്ന പുതിയ മാറ്റങ്ങളെ കൃത്യമായി പഠിച്ച് അത് ഉപയോഗിക്കാനായിട്ട്, അത് നിങ്ങളുടെ ജോലിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു റിസർച്ച് മൈൻഡും കൂടെ ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരൊരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നുണ്ട്, ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള SEO ഫ്രണ്ട്ലി കോണ്ടൻറ്റ് എഴുതാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് സ്കിൽസും കൂടെ ഉള്ള ആളിനെ ആയിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക. SEO എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട്
തന്നെ വരുന്നതാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസ്ഡ് കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ SEO ഫ്രണ്ട്ലി ആയിട്ട് എഴുതാനുള്ളൊരു കഴിവും കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, തീർച്ചയായിട്ടും അത് വിസിറ്റ് ചെയ്യുക, അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. November 28, 2024 ആണ് ലാസ്റ്റ് ഡേറ്റ്, 28th November. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ഒരു ഭാവി ഈ മേഖലയിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.